യുവാവിന്റെ മുടിയും പുരികവും മീശയും വടിച്ച് റോഡിലൂടെ നടത്തിയ സംഭവത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ബജ്രംഗ് ദളിന്റെ ആക്രമണം ഹിന്ദു യുവാക്കളെ മതപരിവർത്തനം ചെയ്യാനായി യുവാവ് നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിച്ചെന്നാരോപിച്ച് വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ ശക്തമായ സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാജ്യവ്യാപകമായി അലയടിക്കുകയാണ്. കാൺപൂരിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം അരങ്ങേറിയത്. അവദേശ് തവിത എന്ന ഒരു യുവാവ്, ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ട് യുവാക്കൾക്ക് ബീഫ് കഴിക്കാൻ പ്രേരിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ അവദേശ് തവിത എന്ന യുവാവിന്റെ മീശയും താടിയും മുടിയും വടിച്ച് വടിക്കുകയും തുടർന്ന് മർദ്ദിച്ചുകൊണ്ട് ഈ കാൺപൂരിലെ തന്നെ തിരക്കേറിയ നിരത്തിലൂടെ നടത്തിക്കുകയും ചെയ്തത്. ഇയാളുടെ അർദ്ധനഗ്നനാക്കിയാണ് ഇയാളെ നടത്തിയതെന്നും ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിൽ ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെ നിർബന്ധപൂർവം ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനായുള്ള ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചുവെന്നും മാത്രമല്ല ഈ രണ്ട് സുഹൃത്തുക്കൾക്കും ബീഫ് നൽകിയെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു 200-ഓളം ബജ്രംഗി ദൾ പ്രവർത്തകർ ഈ അവദേശ് തവിത എന്ന യുവാവിന്റെ വീട്ടിലെത്തുകയും ഇയാളെ വീട്ടിൽ നിന്ന് ഇറക്കുകയും തുടർന്ന് 200-ഓളം ബജ്രംഗി ദൾ പ്രവർത്തകർ പുറത്ത് എത്തുകയും തുടർന്ന് ഇയാളെ ഷൂ കൊണ്ടും മറ്റും മർദ്ദിച്ച് തുടർന്ന് അവശനാക്കിയതിനു ശേഷം മുടിയും താടിയും പുരികവും വടിച്ചെടുക്കുകയുമായിരുന്നു. ഇതിനുശേഷം ഇയാൾക്കെതിരെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമായിരുന്നു ഇയാളെ തിരക്കേറിയ നിരത്തിലൂടെ അർദ്ധനഗ്നനായി നടത്തുകയും ചെയ്തത്. എന്നാൽ ഈ അവദേശ് തവിത തന്നെ പറയുന്നത് ഇത് തന്റെ രണ്ട് സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കളുമായി ഭക്ഷണം താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം സുഹൃത്തുക്കളെ നിർബന്ധിക്കാതെ തന്നെ അവർ കഴിച്ചതാണ് എന്നൊക്കെയാണ് എന്തായാലും ഇക്കാര്യത്തിൽ അവദേശ് തവിത പോലീസിനോട് വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ ഈ അവദേശ് തവിതയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുവരെ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതിനാൽ തന്നെ ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ്. ഈ സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയിൽ ഒത്താശ ചെയ്യുകയാണ് പോലീസ് എന്നാണ് എന്തായാലും ആളുകൾ ആരോപിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആരൊക്കെയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന്. മുടിയും പുരികവും വടിക്കുന്ന അവരുടെ ദൃശ്യങ്ങളടക്കം കാര്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ടും FIR രജിസ്റ്റർ ചെയ്യുക മാത്രം ചെയ്ത് മറ്റുള്ളവരെ, കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം, ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്? ഏത് രീതിയിലാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്? സുരേഷ്, എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാക്കി ഉയർത്താൻ തന്നെയാണ് നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തെമ്പാടും ഇതിനെതിരുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. 200-ഓളം പ്രവർത്തകരായിരുന്നു ഈ യുവാവിനെ മർദ്ദിക്കുകയും ഇയാളുടെ താടിയും മുടിയും മീശയും അടക്കം വടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇയാളെ ഇതിനുശേഷം മർദ്ദിച്ചുകൊണ്ട് നിരത്തിലൂടെ നടത്തുന്ന ദൃശ്യങ്ങളും പല രീതിയിലും ലഭ്യവുമായിരുന്നു. എന്നിട്ടും ഇത് സംബന്ധിച്ചൊരു ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ തന്നെ ഈ ഇയാളുടെ മുടിയും താടിയും പുരുകവും എല്ലാം വടിച്ചെടുക്കുന്ന ആളുകൾ ഈ സ്ഥലത്തെ തന്നെ, കാൺപൂർ സ്ഥലത്തെ തന്നെ പ്രധാന പ്രാദേശിക ബജ്രംഗി ദൾ പ്രവർത്തകരാണ് എന്നാണ് അറിയുന്നത്. അതിനാൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് രാഷ്ട്രീയ പിന്തുണയുടെ ഒത്താശക്കളിയുടെ മറ്റൊരു മുഖമാണ് എന്നാണ് എന്തായാലും ഈ യുവാവിന്റെ കുടുംബം ആരോപിക്കുന്നത്. നിലവിൽ ഈ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസുകാർ കണ്ടു നിൽക്കുകയാണ് ചെയ്തത് എന്നൊരു ആരോപണവുമുണ്ട്. കാരണം തിരക്കേറിയ ഈ ജില്ലാ തലസ്ഥാനത്തിന്റെ നിരത്തുകളിലൂടെയാണ് ഇയാളെ നടത്തിച്ചിരുന്നത്. പോലീസുകാർ, ട്രാഫിക് പോലീസുകാരടക്കം ഇയാളെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനോ മറ്റും പോലീസുകാർ തയ്യാറായിരിക്കുകയും ചെയ്തിരുന്നില്ല. തുടർന്ന് കിലോമീറ്ററുകളോളം ഇയാളെ ഇത്തരത്തിൽ നടത്തിച്ചതിന് ശേഷം മാപ്പ് പറയിച്ചതിനും ശേഷമാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത്, ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് തയ്യാറായത് എന്നതും ശ്രദ്ധേയമാണ്. ഈ ഷൂ കൊണ്ടും മറ്റും മർദ്ദിച്ചുകൊണ്ടും മറ്റുമായിരുന്നു നിരത്തുകളിലൂടെ ഇയാളെ നടത്തിക്കുകയും ചെയ്തത്. എന്നാൽ ഈ യുവാവ് തന്നെ പറയുന്നത് തൻ്റെ സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരെ താൻ നിർബന്ധിച്ച് ഒരു ഭക്ഷണം കഴിപ്പിച്ചതും മറ്റുമല്ല, താൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഇയാൾ ഈ രണ്ട് സുഹൃത്തുക്കളും ഭക്ഷണം ഏറ്റു കഴിച്ചതാണ് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. മാത്രമല്ല അടുത്തുള്ള ഒരു ചടങ്ങിൽ, ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ചടങ്ങിൽ താൻ തൻ്റെ സുഹൃത്തുക്കളായ രണ്ടുപേരെ കൊണ്ടുപോയിരുന്നില്ലെന്നും ഈ അവിദേശ് തവിത എന്ന യുവാവ് പറയുന്നു. എന്നാൽ ബജ്രംഗി ദൾ പ്രവർത്തകർ
പ്രവർത്തകർ പറയുന്നത് ഹിന്ദുക്കളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായാണ് യുവാവ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇവൻ ഈ നാടിന് വേണ്ടവനല്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളെ അഖ്ലാഖിന്റെ മരണം ഏൽപ്പിച്ച ആഘാതം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പുതിയ ബീഫിന്റെ പേരിൽ പുതിയ വിവാദവും ഉണ്ടായിരിക്കുന്നത്. അഖ്ലാഖ് കഴിച്ച് ബീഫല്ല എന്ന രീതിയിൽ തന്നെ പിന്നീട് റിപ്പോർട്ട് വരികയും അതിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതൃത്വം ഉയർന്നു വരികയും സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ബീഫിൻ്റെ പേരിൽ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ് രാജ്യത്ത്. അതായത് ഒരു യുവാവിനെ അദ്ദേഹത്തെ പല രീതിയിലും ആരോപണ വിധേയനാക്കിയാണ് ഇപ്പോൾ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. അസഹിഷ്ണുത രാജ്യത്ത് വളർന്നു വരുന്നു. ബജ്രംഗ് ദളിൻ്റെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഇത്തരം നിലപാടുകൾക്ക് കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷി തന്നെ ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമുക്കെതിരെ പരിശോധിക്കാം? തീർച്ചയായും സുരേഷ്, ഇക്കാര്യത്തിലുള്ള എന്തായാലും സർക്കാർ നിലപാടുകൾ ഇതിൽ വ്യക്തമായി വരാത്തതാണ് ആളുകൾക്ക് കൂടുതൽ സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് തുടരെയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മൗനം തുടരുന്ന അതേ നിലപാട് തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യു പിയിൽ മുഹമ്മദ് അഖ്ലഖിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതൽ പുരോഗമനങ്ങളിലേക്ക് കടക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിൻ യാത്രികരായിരുന്ന ദമ്പതികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഇവർ ബീഫ് കൊണ്ടുപോവുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കുറച്ച് സംഘപരിവാർ പ്രവർത്തകർ ഇവരെ ട്രെയിനിൽ കടന്ന് ആക്രമിക്കുകയും തുടർന്ന് ഇവരുടെ ബാഗടക്കം പരിശോധിച്ച് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരുന്നത്. ഇതിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ അന്വേഷണവും പുരോഗതിയിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യു പിയിലെ തന്നെ കാൺപൂരിൽ ഇത്തരത്തിലൊരു ആക്രമണം അരങ്ങേറിയത്. ഇക്കാര്യത്തിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ രണ്ടു പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകുന്നതെങ്കിൽ പോലും ആർക്കെതിരെയും ഇതുവരെ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്നും ഒരു പ്രവർത്തകനെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതുമാണ് ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രീയ പിൻബലത്തിൽ രാഷ്ട്രീയ ഒത്താശ ചെയ്യുകയാണ് പോലീസ് എന്ന് തന്നെയാണ് എന്തായാലും ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാജ്യവ്യാപകമായി അലയടിക്കുകയാണ് സുരേഷ്. വ്യക്തമാണ്. യുവാവിൻ്റെ മുടിയും പുരികവും മീശയും വടിച്ച് റോഡിലൂടെ നടത്തിയ സംഭവത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ബീഫ് വിവാദം രാജ്യത്ത് കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും അസഹിഷ്ണുതയുടെ മുദ്രാവാക്യങ്ങളുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. മനുശങ്കറാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ പര്യടനം പുരോഗമിക്കുകയാണ്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് തൃശൂർ ജില്ലയിൽ ഇന്നും പര്യടനം തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇന്നും തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുകയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, ഇന്ന് നവകേരള മാർച്ച് പ്രയാണം ആരംഭിച്ചിട്ട് 17-ാം നാളാണ്. തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിച്ചിട്ട് ഇന്ന് 2-ാം ദിവസം. തൃശ്ശൂരിലെ 4 കേന്ദ്രങ്ങളിൽ ഇന്ന് സ്വീകരണമുണ്ട്. രാവിലെ പുതുക്കാണ്ട് മണ്ഡലത്തിൻ്റെ ഭാഗമായ ആമ്പല്ലൂർ, നാട്ടിക മണ്ഡലത്തിൻ്റെ ഭാഗമായ ചേർപ്പ്, മണലൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ പൂവത്തൂർ, ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ ചാവക്കാട് എന്നിങ്ങനെയാണ് 4 സ്വീകരണ കേന്ദ്രങ്ങൾ. വൈകിട്ട് ചാവക്കാടാണ് ഇന്നത്തെ പ്രയാണത്തിൻ്റെ സമാപന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആമ്പല്ലൂരിൽ ജാഥ എത്തിച്ചേരും. ഒട്ടേറെ തൊഴിലാളി മുന്നേറ്റങ്ങൾക്കും സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒക്കെ വേദിയായിട്ടുള്ള ആമ്പല്ലൂരാണ് ഇന്ന് ആദ്യത്തെ സ്വീകരണ കേന്ദ്രം. അല്പസമയത്തിനകം തന്നെ ആമ്പല്ലൂരിൽ സമ്മേളന നടപടികൾ ആരംഭിക്കും. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ജാഥാനായകൻ
പിണറായി വിജയൻ ആമ്പല്ലൂരിൽ എത്തിച്ചേരും. അതിന് മുന്നോടിയായി ഇപ്പോൾ തൃശ്ശൂർ രാമനിലയത്തിലാണ് ജാഥാ നായകനും ജാഥാംഗങ്ങളും ഒക്കെ ഉള്ളത്. രാവിലെ സാംസ്കാരിക പ്രവർത്തകരും തൃശ്ശൂരിലെ പൗരപ്രമുഖരുമായുള്ളൊരു കൂടിക്കാഴ്ച അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം 10 വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ആയിരിക്കും ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പിണറായി യാത്രയാവുക. ഏതായാലും കഴിഞ്ഞ 16 ദിവസവും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ ഇന്നലെയും തൃശ്ശൂരിൽ കണ്ടത്. വലിയ ജനമുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തിയിരുന്നു. വടക്ക് കാസർഗോഡ് നിന്ന് മാർച്ച് പ്രയാണം ആരംഭിച്ചത് മുതൽ കടന്നു വന്ന വഴികളിലൊക്കെയും കണ്ണൂരും കോഴിക്കോടും വയനാടും എന്തിന് മലപ്പുറത്ത് പോലും CPMനോ ഇടതുപക്ഷത്തിനോ വലിയ ശക്തിയൊന്നും ഇല്ല എന്ന് പറയുന്ന ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ പോലും വലിയ തോതിൽ ജനമുന്നേറ്റം ഉണ്ടാക്കാൻ ഈ മാർച്ചിൽ കഴിഞ്ഞിരുന്നു. സമാന കാഴ്ച തന്നെയാണ് മധ്യകേരളത്തിലേക്ക് കടന്നപ്പോൾ ആദ്യ ജില്ലയായ തൃശ്ശൂരിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ തൃശ്ശൂരിലെ എല്ലാ കേന്ദ്രങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായിരുന്നു. ഇന്നലെ തൃശ്ശൂരിലെ നഗരത്തിലെ സമാപന പരിപാടി അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ അവിസ്മരണീയമാക്കി എന്ന് തന്നെ പറയാം. മറ്റൊരു പൂരത്തിന്, ചെമ്പടയുടെ മറ്റൊരു പൂരത്തിനാണ് തൃശ്ശൂർ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. 10,000 ജാഥയെ വരവേൽക്കാനും പിണറായിയെ സ്വീകരിക്കാനും മറ്റുമായി എത്തിയത്. സമാനമായ സ്ഥിതി തന്നെയാവും ഇന്ന് തന്നെ കരുതുന്നു. അല്പസമയത്തിനകം ആദ്യ സ്വീകരണ കേന്ദ്രമായ ആമ്പല്ലൂരിലേക്ക് ജാഥ പുറപ്പെടും. നവകേരള മാർച്ച് തൃശ്ശൂർ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. സലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ആമ്പല്ലൂർ, ചേർപ്പ്, പൂവത്തൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ ജില്ലയിലെത്തിയ നവകേരള മാർച്ചിന് ഉജ്ജ്വല വരവേൽപ്പാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭ്യമായത്. പുതുക്കാട് മണ്ഡലത്തിന്റെ ഭാഗമായ ആമ്പല്ലൂരിൽ നിന്നുമാണ് തൃശ്ശൂർ ജില്ലയിലെ 2-ാം ദിന പര്യടനത്തിന്റെ തുടക്കം. തുടർന്ന് ചേർപ്പ്, പൂവത്തൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലും മാർച്ചിന് സ്വീകരണം നൽകും. ഇന്നലെ ആദ്യ ദിന പര്യടനത്തിന്റെ സമാപനം തൃശ്ശൂർ നഗരത്തെ ചെങ്കടലാക്കി. ചെമ്പട ഒരുക്കിയ പണിയെടുക്കുന്നവന്റെ പൂരത്തിന് തെക്കേ ഗോപുര നട ഒരിക്കൽ കൂടി സാക്ഷിയായി. 10,000 പൂരനഗരിയിൽ ഒത്തുകൂടിയത്. നവകേരളം സൃഷ്ടിക്കാൻ പടനയിച്ചെത്തിയ ജാഥാനായകനെ ആവേശത്തോടെ അവർ വരവേറ്റു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കും UDF സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി പിണറായി. നാടിന്റെ മാനം നശിപ്പിച്ചവരെ തുറന്നുകാട്ടി ജാഥാനായകൻ. വഷളാവേണ്ടതിന്റെ പരമാവധിയായി കഴിഞ്ഞു. ഇനിയും കൂടുതൽ കൂടുതൽ വഷളായി തുടരാന്നാണ് ധാരണയെങ്കിൽ അവസാനം വല്ലാതെ നാറി ഇറങ്ങേണ്ടതായിട്ട് വരും. ആ അവസ്ഥയിലേക്ക് പോകണ്ട. രാവിലെ പാലക്കാടൻ ചുരം കടന്നെത്തിയ ജനകീയ മുന്നേറ്റത്തെ സാംസ്കാരിക തലസ്ഥാനം സ്വീകരിച്ചത് അങ്ങേയറ്റത്തെ ആവേശത്തോടെയായിരുന്നു. ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1,000 പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായിരുന്ന ചേലക്കരയും തുടർന്നെത്തിയ ഓട്ടുപാറയും കുന്നംകുളവും വൻ സ്വീകരണ സമ്മേളനങ്ങളാണ് ഒരുക്കിയത്. അങ്ങനെ ജില്ലയിലെ ആദ്യ ദിന ജാഥാ പര്യടനം തൃശ്ശൂർ അവിസ്മരണീയമാക്കി. ജാഥ നാളെയും ജില്ലയിൽ പര്യടനം തുടരും. ക്യാമറമാന്മാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടയിൽ താൽക്കാലിക VC അവധിയിൽ പ്രവേശിക്കാൻ സന്നദ്ധത അറിയിച്ചു. മുൻ ലോക്സഭാ സ്പീക്കർ PS ആഗ്മയും വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കുചേർന്നു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എന്നാൽ ABVP പ്രവർത്തകർ തെലങ്കാനയിലെ വിവിധ സർവകലാശാലകളിൽ ക്ലാസുകൾ ബഹിഷ്കരിച്ച് കേന്ദ്ര സർക്കാരിനെ പിന്തുണ അറിയിച്ചു. മരണപ്പെട്ട രോഹിത് വെമിലയുടെ ജന്മദിനമായിരുന്ന ഇന്നലെ രാജ്യവ്യാപകമായി പ്രതിഷേധം അരങ്ങേറിയതിന് പിന്നാലെയാണ് VC താൽക്കാലിക ചുമതലയേറ്റ വിപിൻ ശ്രീവാസ്തവ അവധിയിൽ പ്രവേശിക്കാൻ സന്നദ്ധത അറിയിച്ചത്. ദളിത് ദുരിത തീരുമാനങ്ങൾ കൈക്കൊണ്ട അച്ചടക്ക സമിതി അംഗമായിരുന്നു വിപിൻ ശ്രീവാസ്തവ. പകരം VC നിയമിച്ച കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ ഈ നടപടി അംഗീകരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു. പ്രശ്നങ്ങൾ തീരുന്നതുവരെ അനിശ്ചിതകാല അവധിയിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന് വിപിൻ ശ്രീവാസ്തവ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തെ അറിയിച്ചു. മുതിർന്ന പ്രൊഫസറായ AM പെരിയസ്വാമിയെ പകരം ചുമതലയേൽപ്പിക്കാനും തീരുമാനമായി. അതേസമയം കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ രാജ്യത്തെമ്പാടും പ്രായഭേദമന്യേ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെയുള്ള കടുത്ത ജനകീയ പ്രക്ഷോഭത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ കുട്ടികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. അതേസമയം ഗാന്ധിജിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തവർ തന്നെയാണ് രോഹിത്തിന്റെ മരണത്തിനും ഉത്തരവാദികളെന്ന് സമരപന്തൽ വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിജു രാധാകൃഷ്ണനെ കാണാൻ
ഇന്നലെ വൈകിട്ട് ചിലർ പൂജപ്പുര ജയിലിലെത്തിയതിൽ ദുരൂഹത. എറണാകുളം സ്വദേശികളായ മൂന്ന് പേരാണ് ജയിലിലെത്തിയത്. എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് ജയിലിനുള്ളിൽ കടന്ന് ബിജുവിനെ കണ്ടത്. ബിജുവിൻ്റെ മനസ്സ് മാറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ എത്തിയത് എന്നാണ് സൂചന. പൂജപ്പുര ജയിലിനുള്ളിൽ തടവിൽ കഴിയുന്ന ബിജു രാധാകൃഷ്ണനെ കാണാനാണ് മൂന്ന് പേർ എത്തിയത്. മൂവാറ്റുപുഴ സ്വദേശികളായ ഇവർ ജയിലിലെത്തിയെങ്കിലും ഒരാൾ മാത്രമാണ് ജയിലിനുള്ളിൽ കടന്നത്. ജയിലിനുള്ളിൽ ഇവർ എത്തിയതായി ജയിലധികാരികൾ പീപ്പിൾ ടി വിയോട് സ്ഥിരീകരിച്ചു. ഹലോ, ബിജു രാധാകൃഷ്ണനെ കാണാൻ വേണ്ടി മൂന്ന് പേര് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോ വൈകിട്ട് 4:53 ജയിലിനുള്ളിലെത്തിയ ഇവരുടെ ബിജു രാധാകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ച 8 മിനിറ്റ് നേരം നീണ്ടുനിന്നു. സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ സോളാർ കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബിജുവിന്റെ മനസ്സുമാറ്റി അനുകൂല മൊഴി ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇവർ എത്തിയെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏലത്തിനുണ്ടായ വിലത്തകർച്ചയ്ക്ക് പിന്നാലെ മലയോര കർഷകരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിയിട്ട് കാപ്പിക്കുരുവിനും വിലയിടിഞ്ഞു. കഴിഞ്ഞ വർഷം 200 രൂപയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിന് കർഷകന് ഇന്ന് ലഭിക്കുന്നത് കേവലം 85 മുതൽ 90 രൂപ വരെ മാത്രമാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ സബ്സിഡി നൽകണമെന്നതാണ് ഹൈറേഞ്ച് കർഷകരുടെ ആവശ്യം. ഏലത്തിന് പിന്നാലെ കാപ്പിക്കുരുവിനും വിലയിടിഞ്ഞതോടെ ഹൈറേഞ്ചിലെ കാപ്പി കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാപ്പിക്കുരുവിൻ്റെ വിളവെടുപ്പ് കാലം ഡിസംബർ ജനുവരി മാസത്തിലായിരുന്നുവെങ്കിലും ഇത്തവണ വിലയിടിഞ്ഞതോടെ സംസ്ഥാനത്തെ പകുതി കർഷകരും വിളയെടുപ്പ് നടത്തിയിട്ടില്ല. മുൻവർഷങ്ങളിൽ പരിപ്പിന് 200 രൂപയിലധികം ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത് 90 രൂപയായി കുറഞ്ഞു. തോടോടുകൂടിയുള്ള 1 കിലോ കാപ്പിക്കുരുവിന് ലഭിക്കുന്നത് കേവലം 50 രൂപ മാത്രം. വില തീരെ കുറവാണ്. ചിലവും ഇതിൻ്റെ കൃഷി എല്ലാം കൂടെ ഒന്ന് ജോയിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. തൊണ്ടുംപറം 54-55 രൂപയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. മലയോര മേഖലയിൽ പലയിടത്തും കാപ്പി കൃഷി നിർത്താനുള്ള തീരുമാനത്തിലാണ് കർഷകർ. കാപ്പിക്കുരു വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് കർഷകന് ആശ്രയമെന്നാണ് ഇവർ പറയുന്നത്. കാപ്പി കൃഷിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലിരിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടങ്ങളിൽ 100-200 രൂപ വരെ വിലയുണ്ടായിരുന്ന കാപ്പിക്ക് 90-95 രൂപ വിലയുള്ള പരിപ്പിന് തൊണ്ടുംപറം കൊടുത്താൽ എടുക്കാനല്ല. റബ്ബറിന് സബ്സിഡി നൽകുന്നത് പോലെ കാപ്പിക്കുരുവിനും സബ്സിഡി നൽകണമെന്നതാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ഒരു കാലത്ത് ഹൈറേഞ്ചിൻ്റെ പൊന്നുവിളയിക്കുന്ന നാണ്യവിളയായിരുന്നു കാപ്പി. എന്നാൽ ഇന്ന് കാപ്പി കൃഷി ചെയ്യുന്ന ഓരോ കർഷകനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വേണ്ടത് സർക്കാർ ചെയ്തില്ലെങ്കിൽ വലിയ ഒരു ദുരന്തമാകും കാത്തിരിക്കുന്നത്. ഹൈറേഞ്ചിലെ കാപ്പിത്തോട്ടത്തിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ. ചലച്ചിത്ര സീരിയൽ നടൻ കൊല്ലം ജി കെ പിള്ള അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഒയൂരിലെ മകളുടെ വീട്ടിൽ രാത്രി 9:30 മരണം. 1950 സ്കൂൾ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊല്ലം ജി കെ പിള്ള വേദിയിലെത്തിയത്. 1962 കൊല്ലം യൂണിവേഴ്സൽ തിയേറ്റേഴ്സിന്റെ ദാഹജലം എന്ന നാടകത്തിലൂടെ അഭിനയരംഗത്ത് സജീവമായി. KSRTCയിൽ കണ്ടക്ടറായി ജോലി ലഭിച്ചതിനാൽ അഭിനയം കൊല്ലത്തെ വിവിധ തിയേറ്ററുകളിലായിരുന്നു. എ എൻ തമ്പി സംവിധാനം ചെയ്ത മാസപ്പടി മാത്തുപിള്ള എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര ലോകത്ത് എത്തുന്നത്. തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, പുഷ്പശരം, മുക്കുവിനെ സ്നേഹിച്ച ഭൂതം, മൈഡിയർ കുട്ടിച്ച, ഇത്തിക്കര പക്കി തുടങ്ങി 80 സിനിമകളിൽ അഭിനയിച്ചു. മിക്കവയിലും ഹാസ്യവേഷങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ദാഹജലം, നീതിപീഠം, രാജദൂത്, 1000 അരക്കില്ലം, ആക്സിഡന്റ് എന്നിങ്ങനെ വിവിധ നാടകങ്ങളിലായി 4000-ലേറെ വേദികളിൽ നിറഞ്ഞു നിന്നു. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെന്ന പീപ്പിൾ വാർത്തയെ തുടർന്ന് അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന MA ബേബി ജി കെ പിള്ളയെ സന്ദർശിച്ചിരുന്നു. ഭവാനി അമ്മയാണ് ഭാര്യ, 4 മക്കളുണ്ട്. നാടക സിനിമ സീരിയൽ രംഗത്ത് 1/2 നൂറ്റാണ്ട് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് കാലയവനികയ്ക്കുള്ളിൽ പോയി മറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 12th സ്വർണം. നടത്തത്തിൽ കേരളത്തിന്റെ ആധിപത്യം. 5000 മീറ്റർ നടത്തത്തിൽ കേരളത്തിന്റെ നീനിയും. 3000 മീറ്ററിൽ സാന്ദ്ര സുരേന്ദ്രനും സ്വർണം നേടി. അതേസമയം മീറ്റിന്റെ വേഗതാരങ്ങളെയും ഇന്നറിയാം. വിവരങ്ങളുമായി മനു ചേരുകയാണ്. മനു, മീറ്റിൽ കേരളത്തിന്റെ ആധിപത്യം. മനു, കേൾക്കാമോ? തീർച്ചയായിട്ടും സുരേഷ്. മീറ്റിൽ കേരളത്തിന്റെ ആധിപത്യം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം നമുക്ക് അറിയിക്കാനുള്ളത്, ഹൈ ജമ്പിൽ കേരളത്തിന്റെ ആനന്ദു മീറ്റ് റെക്കോർഡ് ഇട്ടിരിക്കുന്നു. 2.08 മീറ്റർ ചാടിയാണ് ആനന്ദ് പുതിയ മീറ്റ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ ആനന്ദ് 2.10 മീറ്റർ
ചാടാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ അങ്ങനെ കേരളം 13-ാം സ്വർണം ഉറപ്പിച്ചിരിക്കുന്നു. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ നടത്തത്തിൽ കേരളത്തിന്റെ ആധിപത്യത്തോടെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളിൽ സാന്ദ്ര സുരേന്ദ്രൻ സ്വർണം നേടി. ഒപ്പം തന്നെ 5000 മീറ്റർ സീനിയർ പെൺകുട്ടികളിൽ കെ ടി നീന സ്വർണവും വൈദേഹി വെള്ളിയും നേടി. 5000 മീറ്റർ ജൂനിയർ സീനിയർ ആൺകുട്ടികളിൽ സി ടി നിതീഷ് വെങ്കലവും നേടി. കേരളത്തിന് മികച്ച തുടക്കമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. നിലവിൽ 13 സ്വർണവുമായി കേരളം മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും കേരളത്തിന് പ്രതീക്ഷയുള്ള നിരവധി ഇനങ്ങൾ ഇന്നുണ്ട്. പോൾവാൾട്ടിൽ കേരളത്തിന്റെ മരിയ ജെയ്സൺ റെക്കോർഡോടെ സ്വർണം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മരിയ 3.20 ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല 1500 മീറ്ററിൽ അനുമോൾ തമ്പിയും ആതിര കയ്യാറും ഇറങ്ങുന്നുണ്ട്. അനുമോൾ കഴിഞ്ഞ ദിവസം 3000 മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയതാണ്. അതുകൊണ്ട് തന്നെ അനുമോൾ തമ്പിയിൽ നിന്ന് നമ്മൾ 1500 മീറ്ററിൽ സ്വർണം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അപ്രതീക്ഷിതമായി കേരളം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഇനം എന്ന് പറയുന്നത് ഡിസ്കസ് ത്രോ ആണ്. ഡിസ്കസ് ത്രോയിൽ ഇന്നലെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മേഘാമറിയം മാപ്പി ഇറങ്ങുന്നുണ്ട്. മേഘയിലൂടെ കേരളം ഒരു മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈജമ്പിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനന്തു പുതിയ മീറ്റ് റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. 2.08 മീറ്റർ, ഇപ്പോൾ 2.10 മീറ്റർ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ് അനന്തു. നിലവിൽ കേരളത്തിന് 13-ാം സ്വർണം ഉറപ്പിച്ചിരിക്കുന്നു. 7 വെള്ളി 2 വെങ്കലവുമായി ബഹുദൂരം മുന്നിലാണ് കേരളം ഇപ്പോൾ മുന്നേറുന്നത്. സുരേഷ്, വ്യക്തമാണ്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 13-ാം സ്വർണം. നടത്തത്തിൽ കേരളത്തിൻ്റെ ആധിപത്യം ഉണ്ടായി. 5000 മീറ്റർ നടത്തത്തിൽ കേരളത്തിൻ്റെ നീനിയും 3000 മീറ്ററിൽ സാന്ദ്ര സുരേന്ദ്രനുമാണ് സ്വർണം നേടിയത്. മീറ്റിൻ്റെ വേഗതാരങ്ങളെയും ഇന്നറിയാം. കോഴിക്കോട് നിന്നും മനു എം നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. വിജയങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ട്രാക്കുകളുടെ പുറത്ത് പല താരങ്ങൾക്കും അതിജീവനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ടാകും. ദുരന്തത്തെ അതിജീവിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെ ഓടിത്തോൽപ്പിച്ചാണ് ഒഡീഷയിൽ നിന്നുള്ള ജയന്തി ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് എത്തിയത്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറയും പോലെയാണ് ഒഡീഷക്കാരി ജയന്തിയുടെ ജീവിതം. വിവാദങ്ങൾ നിറഞ്ഞ ട്രക്കിനെ മനക്കരുത്തുകൊണ്ട് അതിജീവിച്ച ദ്വിതീജന്തിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു പോരാളി. വളരെ ചെറുപ്പത്തിൽ തീനാളം വിഴുങ്ങി ശരീരത്തിനേറ്റ വൈകല്യത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഓടിത്തോൽപ്പിച്ച കഥയാണ് ജയന്തിക്ക് പറയാനുള്ളത്. അരക്കുതാഴെ തീ വിഴുങ്ങിയതിനൊപ്പം ഇടത് കൈയുടെ സ്വാധീനം കുറഞ്ഞു. പക്ഷേ ഇതൊന്നും ട്രാക്കിലെ കുതിപ്പിന് ജയന്തിക്ക് തടസ്സമായില്ല. സംസ്ഥാന മീറ്റിൽ 400, 800, 1500 മീറ്ററുകളിൽ ട്രിപ്പിൾ സ്വർണമണിഞ്ഞാണ് ജയന്തി കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയത്. 400 മീറ്റർ ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ലെങ്കിലും സുവർണ പ്രതീക്ഷ ജയന്തി കൈവിട്ടിട്ടില്ല. ട്രാക്കിലെ പ്രകടനം കണ്ടവരെല്ലാം ഇന്ത്യയുടെ അടുത്ത പാരാലിമ്പിക്സ് താരമാണ് ജയന്തി എന്ന് വിലയിരുത്തുന്നു. ജീവിത ദുരന്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുടുന്നവർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ജയന്തിയുടെ ജീവിതം. ഒരുപക്ഷെ മെഡലൊന്നും നേടാനായില്ലെങ്കിലും കായികമേളയുടെ ചരിത്രത്തിലെ പോരാട്ടങ്ങൾക്കൊപ്പം ജയന്തിയുടെ പേരും അടയാളപ്പെടുത്തും. ക്യാമറമാൻ ആർ കെ ഫിറോഷിനോടൊപ്പം സിജു കണ്ണൻ.